हेलो फ्रेंड्स वेलकम बैक इन वीडियो स्वागत अब या वह ब्रेक्फास्ट रेसीपी आईटा ब्रोकन वीट अपॉन तैयार इला वीटल नुर्कुगोद अब नम्मल साधारण उपमा दोश चलो इन नाम अपाण तैयार अब यानि ऐसा गोद ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഞാൻ ഇത് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ കുതിർത്താൽ മതിയാകും ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഈ നുറുക്കുകോതമ്പ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോ ഞാൻ ഒരു ദിവസം ഫുൾ ആയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാണ് ഒരു രാത്രി അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അധികം നല്ല ഒട്ടും വെള്ളമില്ലാതെ തന്നെ അടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇതിന് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് ഇത് അടിച്ചെടുക്കാൻ സാധിക്കും ഞാൻ എന്തായാലും ഒരു അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് അടിയാൻ ആവശ്യമായിട്ടുള്ളത് മാത്രം നുറുക്കുകോതമ്പ് നല്ലോണം വെള്ളം കുടിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇത് അടിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നന്നായിട്ട് രണ്ട് പോർഷൻ ആയിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം റവ ഞാൻ ചേർക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം നുറുക്കുകോതമ്പ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ അരിപ്പൊടിയും റവയും ചേർക്കുമ്പോൾ ഒരു അല്പം ടൈറ്റ്നസ് വരും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം अब ना मिक्स अब मिक्स टाइट तोहरपम वेलोड़क और दोशमा कंसीस्टेंसीदाएक यारपम वेलोड़क लूसा अद नमुक कुछ वेजिटब्स आड्डे या सवा चाइट को चेतकेंगे कुछ क्यारट चेक ഇനി ചേർക്കുന്നത് കുറച്ച് പച്ചമുളകാണ് ചെറുതായിട്ട് ചേർത്തിട്ടുള്ളൂ പച്ചമുളക് നമ്മുടെ അളവിനനുസരിച്ച് ചേർക്കുക ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ദോശ ഉണ്ടാക്കാം അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ദോശക്കല്ലിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കല്ല് നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഇത് ഒരുപാട് ദോശയുടെ അത്ര വലിപ്പത്തിൽ പരത്തരുത് ഒരു പാൻകേക്കിന്റെ വലിപ്പത്തിൽ ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി ഇനി ഒന്ന് മൂടി വെക്കണം കുറച്ച് തിക്നെസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം अब दी नाई वेंद वन अब या मुग वशत ऑयल स्प्रेड मरच वेविक अब नम्बर अप इवे तैयार अब नमुक इन सैड डिशन चाय कूटी केस्ट अब इन नुर्कुगोद तैयार नोक नुर्कुगोद हेलती आईटर भक्षण नमुक കൂടുതൽ ഐറ്റംസ് അതുകൊണ്ട് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും വീട്ടിലുള്ളവർ കഴിച്ചോളും ഇത് കഴിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് സൈഡ് ഡിഷിന്റെ ഒന്നും ആവശ്യമില്ല ഇനി വേണമെന്നുള്ളവർ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ